ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന് ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ ആദിത്യ ബിജോയുടെ വീട്ടിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു ആദിത്യ ബിജോയുടെ പഠിത്തമെന്ന് പഠന കാര്യങ്ങളിലേക്ക്. ബിജോയ് സാർ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഓർമ്മകൾ? ആദിത്യ ബിജോയുടെ പഠിപ്പിന്റെ കാര്യത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ആള് വളരെയധികം ഫോക്കസ്ഡ് ആയിരുന്നു, വളരെയധികം ഫോക്കസ്ഡ് ആയിരുന്നു. പിന്നെ അതോടുകൂടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്കും, അതാണ് ഈ വിജയം കരസ്ഥമാക്കാനായിട്ട് അവനേറെ സഹായിച്ചത്. ഒപ്പം ടീം ബ്രില്യൻ്റ്. ഞാൻ ടീം ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ ആളുടെ ക്ലാസ് ടീച്ചർ, അവരുടെ കോർഡിനേറ്റേഴ്സ്, ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും, അവിടെ കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സും, അവരുടെ ഇൻഫ്ലുവൻസും എല്ലാം വളരെയധികം അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഉണ്ടായിരുന്ന, വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ നല്ല സിറ്റുവേഷൻ ആയിരുന്നു, പഠിക്കാനുണ്ടായിരുന്ന സിറ്റുവേഷൻ. അവൻ്റെ അനിയനും അമ്മയും എല്ലാവരും അവനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ കിട്ടിയ സപ്പോർട്ടെല്ലാം വളരെ വിവേകത്തോടു കൂടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം അവനുണ്ടായി. അതും കൂടി ഈ വിജയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു വിജയത്തിൻ്റെ വേളയിൽ രമ്യ മാമിന് എന്താണ് പറയാനുള്ളത് ആദിത്യയുടെ ഒരു എക്സാം പ്രിപ്പറേഷനും വിജയവുമൊക്കെ മുന്നിൽ കാണുമ്പോൾ? ആദിത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവനെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വ്യക്തമായൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അവനോടൊപ്പം തന്നെ അവൻ ബ്രില്യൻ ഫാമിലി അവനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. എസ്പെഷ്യലി കോർഡിനേറ്റേഴ്സ് ബിനിൽ സാറ്, ബിനോയ് സാറ്, പിന്നെ ക്ലാസ് ടീച്ചർ ബോബിൻ സാറ്, ബിജു സാറ്, ഇവരെല്ലാം കൂടി അവനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. എക്സാം, എല്ലാ വീക്കിലും വരുന്ന എക്സാംസിൽ, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ, ഞങ്ങളെല്ലാവരും കൂടിയാണ് റിസൾട്ട് അനാലിസിസൊക്കെ കേൾക്കാറുള്ളത്. ഒരുമിച്ച് അവൻ്റെ മോട്ടിവേഷൻ, ജോയ് സാർ നടത്തി വരുന്ന മോട്ടിവേഷൻ അവനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. അതോടൊപ്പം ബിനിൽ സാറ്, ബോബിൻ സാറ്, ഇവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ മോന് ചെറിയ ഡൗട്ട് വരുമ്പോഴായാലും എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന എല്ലാ സാറുമാരും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഫാമിലി ഫ്രണ്ട് പോലെ തന്നെയാണ് ബിനിൽ സാറും ബോബിൻ സാറും. അത്രയ്ക്ക് ഞങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തു തരുമായിരുന്നു. പഠിപ്പിനെ കുറിച്ചായാലും എന്ത് ചോദിച്ചാലും അവർ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ഇനി നമുക്ക് ചോദിച്ചറിയാം ജ്യേഷ്ഠന്റെ വിജയത്തിൽ കുഞ്ഞ് അനുജന് എന്താണ് പറയാനുള്ളതെന്ന്. എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും രാത്രി ചേട്ടൻ അലാം വെച്ചിട്ട് കിടക്കായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ഞാനാണ് ചേട്ടനെ എണീപ്പിക്കാറ്. ചേട്ടനെ അലാം വെച്ചിട്ട് എണീക്കില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ അലാം കേട്ട് ഞാൻ എണീറ്റ് ഞാൻ ചേട്ടനെ എണീപ്പിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, ഇപ്പം നോക്കിയാലും പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചേട്ടൻ എനിക്കൊരു മോഡലാണ്, ഞാൻ അടുത്ത വർഷം ബ്രില്യൻ്റിലത്തെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചേർന്നുണ്ട്. ഇനി എനിക്കും ചേട്ടൻ്റെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, ഇതുപോലെ ഇതൊക്കെ വരണമെന്നും ആഗ്രഹമുണ്ട്. കുഞ്ഞനുജൻ പറഞ്ഞ പോലെ ജ്യേഷ്ഠനെ മാതൃകയാക്കണം. അതെ, ഇനി വരുന്ന വിദ്യാർത്ഥികളോടും പറയാനുള്ളത് ഞങ്ങൾക്ക് ഇത് തന്നെയാണ്. കണ്ടുപഠിക്കുക, വളരുക, നിങ്ങൾക്കും കാണാം സ്വപ്നങ്ങൾ ഐ ഐ ടികൾ തന്നെ.